أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين بل الله مولاكم وهو خير الناصرين. سنلقي في قلوب الذين كفروا الرعب بما أشركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين. ولقد صدقكم الله وعده إذ تحسونهم بإذنه حتى إذا فشلتم وتنازعتم في الأمر وعسيتم من بعد ما أراكم ما تحبون منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنكم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين. إذ تصعدون ولا تلبون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هؤلاء قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور. إن الذين تولوا منكم يوم التقى الجمعان إنما استزلهم الشيطان ببعض ما كسبوا ولقد عفى الله عنكم إن الله غفور حليم. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഗൈഡഡ് ലേണിംഗ് ഓഫ് ദി ഖുർആൻ പ്രോഗ്രാമിൻ്റെ 53-ാമത്തെ സെഷനിലാണ് നമ്മൾ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 149-ാമത്തെ ആയത്ത് മുതൽ 155-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഭാഗം സൂറത്ത് ഈ 149 മുതൽ 155 വരെയുള്ള ഈ 7 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ഭാഗം, ഇതുവരെ നമ്മൾ വായിച്ചു വന്നിരുന്ന സൂറത്തു ആലു ഇമ്രാനിലെ ഭാഗങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഉഹദ് യുദ്ധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ അല്ലാഹു വിലയിരുത്തുന്ന ആയാത്തുകളുടെ ഭാഗമായി തന്നെയുള്ള ആയാത്തുകളാണ് ഈ ഇന്ന് നമ്മളിവിടെ ഓതി വച്ചിരിക്കുന്ന ആയത്തുകൾ. നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്നതിൻ്റെ 3-ാമത്തെ വർഷമാണ്. ഉഹദിലെ ഇസ്ലാമിക ചരിത്രത്തിലെ 2-ാമത്തെ യുദ്ധം അരങ്ങേറുന്നത്. ബദറിലെ മുസ്ലിം സമൂഹത്തിന് വലിയ വിജയം, അപ്രതീക്ഷിതമായി തന്നെ
അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായ വിധത്തിൽ തന്നെ വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെ തുടർന്ന് ഏകദേശം ഒരു വർഷം പിന്നിട്ട സമയത്താണ് ഖുറൈശികൾ മദീനയിലെ മുസ്ലിം സമൂഹത്തിനെതിരിൽ അവരോട് പ്രതികാരമെടുക്കുന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നത്. ഈ യുദ്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമായി മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ എല്ലാവിധ സഹായവും പിന്തുണയും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ മുസ്ലിം സമൂഹത്തിലെ ചില ദുർബലതകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരിൽ ഉണ്ടായിരുന്ന ചില പോരായ്മകളെ തിരുത്തുന്നതിനൊക്കെ വേണ്ടി ചില കടുത്ത പരീക്ഷണങ്ങളുടെ അനുഭവങ്ങളാണ് ഈ ഉഹദ് യുദ്ധത്തിന്റെ ആ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റുവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആ സംഭവങ്ങളെയാണ് ഈ സൂറത്തു ആലി ഇംറാന്റെ മധ്യത്തിലുള്ള മിക്കവാറും ആയത്തുകൾ വിലയിരുത്തുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിന്റെ അവസ്ഥയിൽ അവരിൽ പ്രകടമായ ചില ലക്ഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ആയത്തുകളെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തുതിഉല്ലദീന കഫറു, നിങ്ങൾ സത്യനിഷേധികളെ അനുസരിക്കുകയാണെങ്കിൽ, യറുദ്ദൂക്കും അലാ ആഖാബിക്കും, അവർ നിങ്ങളെ നിങ്ങളുടെ പുറകോട്ട് പോകാൻ കാരണമാക്കിയേക്കും, ഫതൻഖലിബു ഖാസിരീൻ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പരാജിതരായി മാറുകയും ചെയ്യും. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. സത്യവിശ്വാസികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഒരു കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ട ആളുകളെ, സത്യവിശ്വാസികളെ, ഇൻ തുതിയോ, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, അല്ലദീന കഫറു, സത്യനിഷേധികളെ, ഇപ്പൊ സത്യനിഷേധികളായ ആളുകളെ നിങ്ങൾ അനുസരിക്കാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ അവര് പറയുന്നതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കൊക്കെ ചെവിക്കൊടുത്തുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന വിധത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനെന്ത് ഫലം ഉണ്ടാവുള്ളൂ? നിങ്ങൾ പഴയ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? നിങ്ങൾ കുഫാറുകളായിരുന്നു. നിങ്ങൾ ആ അന്ധകാരത്തിന്റെ കാലത്ത് അത്തരം ജാഹിലിയത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളായിരുന്നു. എല്ലാ വിധത്തിലുള്ള അധമത്വവും പേറിയിരുന്ന ആളുകളായിരുന്നു നിങ്ങൾ. ആ അവസ്ഥയിലേക്ക് നിങ്ങളെ അവർ തിരിച്ചു കൊണ്ടുപോകും. ഇതാണ് ഉണ്ടാവുക. സത്യനിഷേധികൾ പറയുന്നത് കേൾക്കാൻ അവരെ അനുസരിക്കാനാണ് നിങ്ങൾ ഒരുമ്പെടുന്നതെങ്കിൽ അതിനൊരൊറ്റ ഫലമുള്ളൂ. എന്താണത്? ഘട്ടം ഘട്ടമായിട്ട് അവർ നിങ്ങളെ നിങ്ങളുടെ പഴയ കുഫറിലേക്കും ജാഹിലിയത്തിലേക്കുമൊക്കെ അങ്ങ് തിരിച്ചു കൊണ്ടുപോകും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളൊക്കെ കുഫാറുകളായി മാറും. നിങ്ങളൊക്കെ പഴയ ജാഹിലിയത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇതാണ് അള്ളാഹുവിടെ മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. ഇതിനൊരു പശ്ചാത്തലം, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സത്യവിശ്വാസികൾക്കും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് നമ്മൾ കാണുകയുണ്ട്. ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിവേൽക്കുകയും അതുപോലെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു എന്ന കിംവദന്തി പ്രചരിക്കുകയും ചെയ്തു. ഉഹദ് യുദ്ധത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവേറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരകമായ പരിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ യുദ്ധത്തിനിടയിൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന്. അതുപോലെ മുസ്ലിമീങ്ങൾക്ക് വലിയ തിരിച്ചടിയും ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് യഹൂദരും അതുപോലെ മുനാഫിഖുകളും സത്യവിശ്വാസികൾക്കിടയിൽ ഒരു വലിയ പ്രചാരണം നടത്തിക്കൊണ്ട് അവരെ സത്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന വിധത്തിലുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതെന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിന്റെ പിന്തുണയുള്ള ആളുകളാണല്ലോ,
നിങ്ങളുടെ ഈ പ്രവാചകൻ അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്ന് പറയുന്ന പ്രവാചകനാണല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വെളിപാട് കിട്ടുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സഹായം ലഭിക്കുന്ന ഈ പ്രവാചകൻ എന്തേ ഈ യുദ്ധത്തിൽ തോറ്റുപോയി, ഈ പ്രവാചകൻ എന്തേ ഇത്തരം തിരിച്ചടി ഉണ്ടായി. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ പ്രവാചകൻ എന്ന നിലക്ക് കൊണ്ടു നടക്കുന്ന ആൾക്ക് അള്ളാഹുവിന്റെ സഹായവുമില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകിച്ച് വെളിപാടൊന്നും ലഭിക്കുന്നുമില്ല, അയാൾക്ക് യാതൊരു ദിവ്യത്വോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകതയൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അയാളെ പിൻപറ്റി നടക്കുന്നത് മഹാ അബദ്ധമാണ്, അതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് എന്ന നിലക്കുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കെ തന്നെ അവന്റെ പ്രവാചകൻ തോറ്റുപോകും, അവന്റെ പ്രവാചകൻ ഈ വിധത്തില് യുദ്ധക്കളത്തില് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നതൊക്കെയാണ് അവര് ഉന്നയിച്ചിരുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് അത്തരം പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പ്രവാചകന്റെ കൂടെ നിങ്ങള് ഉറച്ചു നിൽക്കേണ്ടതില്ല, ആ മാർഗത്തിൽ നിങ്ങൾ നിലക്കൊള്ളേണ്ടതില്ല എന്ന നിലക്കാണ് യഹൂദരും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട കപട വിശ്വാസികളും മുനാഫിഖുകളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ സത്യവിശ്വാസികളായ ചില ആളുകളുടെ മനസ്സിലെങ്കിലും ചില വിധത്തിലുള്ള ഇളക്കമുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ആ സംഗതിയെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, യാ അയ്യുഹൽ ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തുതിയു ലദീന കഫറു, ഈ സത്യനിഷേധികളെ നിങ്ങൾ അനുസരിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ, ഈ സത്യനിഷേധികൾ പറയുന്നത് കേട്ടിട്ട് തുള്ളാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, യറുദ്ദൂക്കും മഴല അഹാബിക്കും, അവര് നിങ്ങളെ എന്തു ചെയ്യും, പിന്തിരിഞ്ഞ് നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് പോകാൻ, നിങ്ങളെ പുറകോട്ടടിക്കാൻ കാരണമാകുന്നവരായി മാറും. യറുദ്ദൂക്കും, അവര് നിങ്ങളെ തിരിച്ചുവിടും, അല അഹാബിക്കും, നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക്, നിങ്ങളുടെ പിൻഭാഗങ്ങളിലേക്ക് നിങ്ങളെ അവര് തിരിച്ചുവിടും, നിങ്ങളുടെ പുറകോട്ട്, നിങ്ങളുടെ പിന്നോട്ട് പോകാൻ കാരണമാകുന്ന വിധത്തിൽ അവർ നിങ്ങളെ തിരിച്ചുവിടും. അപ്പൊ നിങ്ങളെ പിന്നോട്ട് പോകാൻ കാരണമാകുന്ന വിധത്തിൽ തിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിലെ അദ്ദേഹത്തിനോടൊപ്പം ഒത്തുകൂടിയിരുന്ന ആളുകൾ, മക്കയിലും മദീനയിലും ഒക്കെയായിട്ട് അദ്ദേഹത്തെ പിൻപറ്റിയിരുന്ന ആളുകൾ, പഴയ കാലത്ത് അവരുടെ ജാഹിലിയ അവസ്ഥയിൽ നിന്ന് ഒക്കെ മോചിതരായി ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ്. ഈ ആളുകൾ യഹൂദരും ഈ കപട വിശ്വാസികളും പറയുന്നത് കേൾക്കാൻ മുതിരുകയാണെങ്കിൽ പിന്നെ എന്തുണ്ടാവും പോണത്, അവരാ പഴയ ജാഹിലിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കാരണമാകും. നിങ്ങൾ ഈ കുഫാറുകൾ പറയുന്നതാണ് കേൾക്കാൻ മുതിരുന്നതെങ്കിൽ നിങ്ങളുടെ ആ പഴയ അവസ്ഥയുണ്ടല്ലോ, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ കഴിഞ്ഞിരുന്നല്ലോ, ആ അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ കാരണമാകുന്ന വിധത്തിൽ നിങ്ങളെ ഈ കുഫ്ഫാറുകൾ പുറകോട്ടടിപ്പിക്കും, അതാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ നന്നായി കരുതിയിരിക്കണം. യാ അയ്യുഹൽ ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തുതിയു, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, അല്ലദീന കഫറു, ഈ സത്യനിഷേധികളെ, യറുദ്ദൂക്കും, അവര് നിങ്ങളെ പിന്തിരിപ്പിക്കും, അല അഖാബിക്കും, നിങ്ങളുടെ പുറകോട്ട്, നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്കൊക്കെ പോയി കളയാൻ അവരെ, അതിലേക്ക് നിങ്ങളെ തിരിച്ചുവിടും അവര്. ഫതൻഖലിബു ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പുറകോട്ടടിച്ച് പോകാൻ നിങ്ങൾ കാരണമാവുകയാണെങ്കിൽ, ഫതൻഖലിബു ഖാസിരീൻ, നിങ്ങൾ വലിയ പരാജിതരായി മാറും, എല്ലാം നഷ്ടപ്പെട്ടവരായി മാറും. ഇന്ന് നിങ്ങൾക്ക് ഭൗതികമായ അർത്ഥത്തിലുള്ള ചില പരാജയങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ ജീവിതം തന്നെ നിങ്ങൾക്ക് പരാജയമായി മാറും. നിങ്ങൾ ഈ പറയുന്നവര്, നിങ്ങളുടെ ഈ സത്യനിഷേധികളായ ആളുകളെ അവരുടെ സംസാരം കേട്ട് അവരെ അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ നീങ്ങാൻ മുതിരുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ പരാജയം, നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടവരായി, എല്ലാം പരാജയമായി മാറിയ ആളുകളായിട്ട് നിങ്ങൾ മാറും. അതുകൊണ്ട്
പ്രതിസന്ധി ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ, പരാജയം ഏറ്റുവാങ്ങിയ ഈ ഘട്ടത്തിൽ, നിങ്ങൾ യഹൂദരും കപടവിശ്വാസികളുമായ ആളുകളുടെ ഉപദേശം കേൾക്കാനോ അവരുടെ കൽപ്പന അനുസരിച്ച് നീങ്ങാനോ ഒന്നും നിങ്ങൾ മുതിരണ്ട. അത് നിങ്ങളെ വലിയ പരാജയത്തിലാണ് എത്തിക്കുക എന്നാണ് അല്ലാഹു അവരോട് ഉപദേശിക്കുന്നത്. ബലില്ലാഹു മൗലാക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബലില്ലാഹു മൗലാക്കും, നിങ്ങളുടെ മൗല, നിങ്ങളുടെ രക്ഷകൻ എന്നാൽ ആരാണ്? എന്നാൽ അല്ലാഹു ആകുന്നു നിങ്ങളുടെ രക്ഷകൻ. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ വലിയ, നിങ്ങളുടെ മൗല അല്ലാഹുവാണ്. ബലില്ലാഹു മൗലാക്കും. ഇവരാരും തന്നെ നിങ്ങളുടെ ആത്യന്തികമായ രക്ഷ ഏറ്റെടുത്തിട്ടില്ല. അവർക്ക് ആർക്കും തന്നെ നിങ്ങൾ ആത്യന്തികമായി അവസാനം വലിയ വിജയം ഏറ്റുവാങ്ങേണ്ടവരായി മാറണം എന്നൊന്നുമുള്ള ഒരു നിർബന്ധം അവർക്കൊന്നുമില്ല. നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ടുള്ളത് അല്ലാഹു മാത്രമാണ്. ബലില്ലാഹു മൗലാക്കും, അല്ലാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ മൗല. വഹുവ ഖൈറുൻ നാസിരീൻ, സഹായം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായത് അവനാണ്. ഇവരൊക്കെ സഹായിക്കും എന്ന നിലക്ക് നിങ്ങളുടെ അടുക്കൽ വന്നെന്ന് വരും, പക്ഷെ യഥാർത്ഥത്തിൽ സഹായം നൽകുന്നത് അല്ലാഹുവാണ്. വഹുവ ഖൈറുൻ നാസിരീൻ, നാസുറുകളുടെ കൂട്ടത്തിൽ, സഹായം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ സഹായമാണ് ഏറ്റവും പ്രധാനമായത്, ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലാഹുവിന്റെ സഹായമാണ്. എന്നിട്ട് അല്ലാഹു സത്യവിശ്വാസികൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഉഹുദ് യുദ്ധത്തിലെ സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ആയാത്തുകളുടെ കൂട്ടത്തിലാണ് ഈ ഭാഗം അടങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ പറയുന്നുണ്ടായി. അപ്പോൾ സത്യവിശ്വാസികളോട് ഇടക്ക് വെച്ച് പറയണം, നിങ്ങൾ സത്യനിഷേധികൾ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി നിൽക്കണ്ട, അവർ നിങ്ങളെ പുറകോട്ടടുപ്പിക്കും, നിങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടാവാനാണ് അവർ കാരണമാക്കുക. നിങ്ങൾ അവസാനമായി ആത്യന്തികമായിട്ട് പരാജിതരാകുക എന്നതാണ് അവരനുസരിച്ചാൽ ഉണ്ടാകുന്ന ഫലം. നിങ്ങളുടെ യഥാർത്ഥത്തിലെ നിങ്ങളുടെ രക്ഷകൻ അല്ലാഹുവാണ്, അവനാണ് ഏറ്റവും നല്ല സഹായിയും. എന്നിട്ട് അല്ലാഹു പറയും, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഭയം ജനിപ്പിക്കും. വളരെ വൈകാത്ത ഒരു സമയം തന്നെ, വളരെ അടുത്തൊരു സമയം തന്നെ, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ അവൻ ഭയം ഇട്ടുകൊടുക്കും, ഭയം ജനിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് സത്യനിഷേധികള് ജയിച്ച് അവർ നിങ്ങളെ പരാജയപ്പെടുത്തിയ ഒരു ചിത്രമാണ്, പക്ഷേ അത് എന്നേക്കുമായുള്ള ഒരു ചിത്രമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് ആശ്വാസത്തിന് വകയുള്ള ഒരു കാര്യമുണ്ട്. അല്ലാഹു അവരോട് പറയുന്നത് എന്താ, സനുൽഖി, നിശ്ചയമായിട്ട് നാം ഇട്ടുകൊടുക്കും, ഫീ ഖുലൂബിൽ ലദീന കഫറു, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ, അർഉബ് ഭയം, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ നാം ഭയം ജനിപ്പിക്കും. അതുകൊണ്ട് എന്താ ഗുണം? അത് നിങ്ങൾക്ക് വിജയത്തിന് കാരണമാകും. വളരെ വൈകാത്ത ഒരു സമയം കൊണ്ട് തന്നെ സത്യനിഷേധികളുടെ മനസ്സിൽ നാം ഒരു പേടി ജനിപ്പിക്കും, നിങ്ങളെപ്പറ്റി വലിയ പേടി അവരിൽ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിജയത്തിന് കാരണമാകും, അവരുടെ പരാജയത്തിനും കാരണമാകും. കാരണം നിങ്ങളെ പിന്തുണക്കുക എന്നത് നിങ്ങളുടെ പൂർണമായ വിജയത്തിന് കളമൊരുക്കുക എന്നത് അല്ലാഹുവിന്റെ താല്പര്യമാണ്, അല്ലാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് സത്യനിഷേധികളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് നിങ്ങൾ കരുതണ്ട. അല്ലാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ, അവനാണ് ഏറ്റവും നല്ല സഹായി. അതുകൊണ്ട് സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു അർഉബ്, സത്യനിഷേധികളുടെ ഹൃദയത്തിൽ നാം ഒരു പേടി ജനിപ്പിക്കും, ഒരു പേടി ഇട്ടുകൊടുക്കും. ബിമാ അഷ്റഖു, എന്ത് കാരണമായിട്ടാണ് അങ്ങനെ ചെയ്യണത്? സത്യനിഷേധികളോട് അല്ലാഹുവിനൊരു വിരോധം ഉണ്ടാവുന്നതിന് എന്താ കാരണം? ബിമാ അഷ്റഖു ബില്ലാഹി മാലം യുനസിൽ ബിഹി സുൽത്താന, അല്ലാഹു ഒരു തെളിവും ഇറക്കിയിട്ടില്ലാത്ത ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് അവര് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത്. അപ്പോ അല്ലാഹുവാണ് ഏകനായ സൃഷ്ടാവ്, അവനാണ് റബ്ബ് എന്നതൊക്കെ
എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഒരു തെളിവും അടിസ്ഥാനവും ഇല്ലാതെ ചില ശക്തികളെ ചില ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവർ അള്ളാഹുവിൽ പങ്കാളികളാണ് എന്ന നിലക്ക് അവർ പറയുന്നു. ഇതാണ് അള്ളാഹു അവരോട് ഈ വിധത്തിൽ അവർ ഭീതി ജനിപ്പിക്കാനുള്ള മുഖ്യമായ കാരണം അവര് അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ്. ഒരടിസ്ഥാനവും ഇല്ലാത്ത ചില കാര്യങ്ങളെ ചില ആളുകളെ ഒക്കെ ചില ശക്തികളെ അല്ലെങ്കിൽ ചില പ്രതീകങ്ങളെ ചില വിഗ്രഹങ്ങളെയൊക്കെ അവര് അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിൽ പങ്കാളികളാണ് എന്ന നിലക്ക് അവര് നോക്കിക്കാനാണ് ആ നിലക്കാണ് അവരതിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിന് വല്ല സുൽത്താനും വല്ല തെളിവും ഉണ്ടോ? പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിൽ പങ്കാളികളാണ് ഈ ആളുകൾ അല്ലെങ്കിൽ ഈ ശക്തികൾ അല്ലെങ്കിൽ ഈ വിഗ്രഹം എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ യാതൊരു തെളിവുമില്ല, യാതൊരു അടിസ്ഥാനവും ഇല്ല. ഒരടിസ്ഥാനവും ഇല്ലാതെയാണ് അവർ അള്ളാഹുവിൽ പങ്കാളികളെ നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറു അർറുഅബ്, സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ നാം ഭീതി ജനിപ്പിക്കുക തന്നെ ചെയ്യും. വളരെ വൈകാതെ, വളരെ അടുത്ത കാലത്തായിട്ട്, സമീപസ്ഥമായ ഒരു സമയത്ത് തന്നെ അവരുടെ മനസ്സിൽ നാം ഭീതി ഇട്ടു കൊടുക്കും. ബിമാ അശ്റഖൂ ബില്ലാ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരായിരുന്നത് കൊണ്ടാണ് അങ്ങനെ അള്ളാഹു ചെയ്യുന്നത്. മാലം യുനസിൽ ബിഹി സുൽത്താന, അള്ളാഹു ഒരു തെളിവും ഇറക്കിയിട്ടില്ലാത്ത ഒരു സംഗതിയെ അവർ അള്ളാഹുവിൻ്റെ പങ്കാളിയാണ് എന്ന നിലക്ക് അവർ സ്വീകരിക്കും, അല്ലെങ്കിൽ അവർ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിനെ പോലെ ഒക്കെ ഉള്ള ആളാണ് എന്ന നിലക്ക് അവരതിനെ കാണുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് കാരണമായിട്ടാണ് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഭയം ജനിപ്പിക്കുന്നത്. ഇനി വമഅവാഹു മുന്നാർ, ഈ കുഫാറുകളുടെ മടക്കം നരകത്തിലേക്കാണ്. വബിഇസ മസ്വ ലാലിമീൻ, അക്രമം ചെയ്യുന്ന ഈ അക്രമകാരികളായ ലാലിമുകളായ ആളുകൾക്ക് മടങ്ങിപ്പോകാനുള്ള സ്ഥലം, എത്ര മോശമായ ഒരു സങ്കേതമാണ്! ഈ നരകമാണ് അവർക്ക് തിരിച്ചു പോകാനുള്ള സങ്കേതം. ആ നരകം എത്ര മോശമായ മടക്കസ്ഥാനമാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മദീനയിലുള്ള സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഉഹുദ് യുദ്ധത്തിൽ വല്ലാതെ പരീക്ഷണത്തിന് വിധേയമായ ആ സത്യവിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഒരു കാര്യം ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ ഘട്ടത്തിൽ യഹൂദരും അതുപോലെ കപട വിശ്വാസികളുമൊക്കെയായ കുഫ്ഫാറുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതനുസരിക്കാനാണ് നിങ്ങൾ മുതിരുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഒരു ഫലം, നിങ്ങൾ നിങ്ങളുടെ ആ പഴയ ജാഹിലിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകും, തിരിച്ചു പോകുന്ന വിധത്തിൽ നിങ്ങളെ അവർ മടക്കിക്കൊണ്ടുപോകും എന്നതാണ്. അത് നിങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടാകാനാണ് കാരണമാവുക. യഥാർത്ഥത്തിൽ നിങ്ങളുടെ രക്ഷകൻ അള്ളാഹുവാണ്, അവനാണ് ഏറ്റവും നല്ല സഹായി എന്നൊക്കെയാണ് അള്ളാഹു അവരോട് പറയുന്നത്. മാത്രവുമല്ല, വളരെ അടുത്ത സമീപസ്ഥമായ ഒരു സമയത്ത് തന്നെ സത്യനിഷേധികളുടെ മനസ്സിൽ അള്ളാഹു ഭീതി ജനിപ്പിക്കും. അതിന് കാരണം ഒരടിസ്ഥാനവും ഇല്ലാത്ത സംഗതികളെ അവർ അള്ളാഹുവിൽ പങ്കാളികളായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ്. അള്ളാഹുവിനോടൊപ്പം വേറെ ചിലർക്ക് ദിവ്യത്വത്തിൽ പങ്കുണ്ട് എന്ന നിലക്ക് അവർ കാണുകയുണ്ടായി. അത് കാരണമായിട്ടാണ് അള്ളാഹു അവരിൽ ഭീതി ജനിപ്പിക്കുന്നത്. മാത്രവുമല്ല, അവരുടെ മടക്കം നരകത്തിലേക്കാണ്. ഏറ്റവും മോശമായ മടക്ക സ്ഥലമാണ്, അല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള സങ്കേതമാണ് നരകം എന്നാണ് അള്ളാഹുവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വലഖദ് സദഖക്കുമുല്ലാഹു വഅദഹു, എന്നിട്ട് അള്ളാഹു പറയുന്നത് വലഖദ് സദഖക്കുമുല്ലാഹു വഅദഹു, അള്ളാഹു നിങ്ങളോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം സത്യമായി പുലർത്തിയിരിക്കുന്നു. വലഖദ് സദഖക്കും, അള്ളാഹു സത്യമായി പുലർത്തിയിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. വലഖദ് സദഖക്കുമുല്ലാഹു വഅദഹു, അവൻ്റെ വാഗ്ദാനം, നിങ്ങൾക്ക് സഹായം നൽകാം, നിങ്ങളെ പിന്തുണക്കാം, നിങ്ങളെ
വിജയിപ്പിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന വാഗ്ദാനമാണത്. അള്ളാഹുവിൻ്റെ പിന്തുണ ഉണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്നതൊക്കെ. ഈ സഹായവും അതുപോലെ ഈ പിന്തുണയും ഒക്കെ എവിടെ പോയി? അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ട് അത് ഉണ്ടായോ എന്ന വിധത്തിൽ പലരും ചോദിക്കുകയുണ്ടായപ്പോഴാണ് അള്ളാഹുവിടെ അവരുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരുന്നത്. വലക്കത് സദഖത്തും അല്ലാഹു വഅദഹു, നിശ്ചയമായിട്ടും അള്ളാഹു നിങ്ങളോട് ചെയ്തിരുന്ന വാഗ്ദാനം, സഹായം നൽകാമെന്നും നിങ്ങൾക്ക് വിജയം നൽകാമെന്നുമൊക്കെയുള്ള വാഗ്ദാനം, നിങ്ങളെ പിന്തുണക്കാമെന്നുള്ള അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനം അള്ളാഹു പുലർത്തിയിട്ടുണ്ട്, അള്ളാഹു സത്യസന്ധമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. എപ്പോഴും ഇത് തഹസൂനഹും ബി ഇദ്നി, യുദ്ധത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നിങ്ങൾ അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതെപ്പോഴാ? ഉഹദ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുസ്ലിമീങ്ങൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും, ശത്രുക്കൾ വളരെ വലിയൊരു സൈന്യമായിരുന്നു എങ്കിൽ പോലും, അവരോട് പോരടിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ വലിയ ധൈര്യം കാണിച്ചുകൊണ്ട് ശക്തമായിട്ട് അവരോട് പോരടിച്ചുകൊണ്ടിരുന്നു. അവരിൽ പലരെയും യുദ്ധത്തിൽ മുസ്ലിം സേന കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു, അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്നതാണ്. ആ ഘട്ടത്തിൽ അള്ളാഹു നിങ്ങളോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു, അള്ളാഹു അത് പാലിച്ചുകൊണ്ടിരുന്നിട്ടും ഉണ്ടായിരുന്നു. ഇത് തഹസൂനഹും, നിങ്ങൾ അവരെ വക വരുത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ, നിങ്ങൾ അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ, നിങ്ങൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ, ബി ഇസ്നിഹി, അവൻ്റെ നിർദ്ദേശപ്രകാരം അവൻ്റെ അനുമതിയോടുകൂടി നിങ്ങൾ അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹത്ത ഇദാ ഫസിൽതു, ഏതുവരെയാണ് അത് തുടർന്നത്? ഉഹദ് യുദ്ധത്തിൻ്റെ ആ മുന്നേറ്റം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യനിഷേധികൾ ഓരോന്നായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ ആ കുഫാറുകളുടെ, മുശ്രിക്കുകളുടെ, മക്കയിൽ നിന്ന് വന്ന ആ സൈന്യം, അവരിൽപ്പെട്ട ആളുകൾ ഓരോരുത്തരായിട്ട് യുദ്ധക്കളത്തുനിന്ന് കൊല്ലപ്പെടുകയും അതുപോലെ പലർക്കും മാരകമായി മുറിവേൽക്കുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ ബാക്കിയുള്ള ആളുകൾ ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് ഓടുക വരെ ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. ആ വിധത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചതാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? ഹത്ത ഇദാ ഫശിൽതു, നിങ്ങൾ ദൗർബല്യം കാണിച്ചു കളഞ്ഞു, ഇടക്ക് വെച്ചിട്ട് നിങ്ങളിൽ ഒരു ദൗർബല്യം പ്രകടമായി. വതനാസഅതു, നിങ്ങൾ തീരുമാനങ്ങളിൽ ഭിന്നിക്കുകയും ചെയ്തു. വതനാസഅതു ഫിൽ അംറ്, കാര്യങ്ങളിൽ, തീരുമാനങ്ങളിൽ നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്തു. നിങ്ങൾ ദൗർബല്യം കാണിച്ചു, നിങ്ങൾ കാര്യങ്ങളിൽ ഭിന്നതയുള്ളവരായി മാറുകയും ചെയ്തു. വഅസൈതു, നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു, ധിക്കാരം കാണിച്ചു, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചു. മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെട്ട ചില സംഗതികൾ നിങ്ങളെ നാം കാണിച്ചു തന്ന സന്ദർഭത്തിൽ നിങ്ങൾ അനുസരണക്കേട് കാണിച്ചവരുമായി മാറി. ആ ഘട്ടം വരെ അള്ളാഹു എന്തു ചെയ്തിരുന്നു? നിങ്ങളെ പൂർണ്ണമായിട്ട് പിന്തുണക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായ വാഗ്ദാനം ഉണ്ടായതാണ്. ആ സഹായ വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതുവരെ? നിങ്ങളിൽ ദൗർബല്യം പ്രകടമാവുകയും നിങ്ങൾ പരസ്പരം ഭിന്നിക്കുകയും ചെയ്തു, കാര്യങ്ങളിൽ നിങ്ങളിൽ ഒരു വിയോജിപ്പുണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടം വരെ. മാത്രവുമല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സംഗതി നിങ്ങളെ നാം കാണിച്ചു, നിങ്ങളെ അള്ളാഹു കാണിച്ചു. അത് കാണിക്കുന്നത് വരെ നിങ്ങൾ, അത് കാണിച്ച ഘട്ടത്തിൽ, അത് കാണിച്ചതോടുകൂടി നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നവരായി മാറുകയും ചെയ്തു. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. പ്രത്യേകമായി ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ സഹായ വാഗ്ദാനമുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ചെറിയൊരു സംഘമാണ് മുസ്ലിങ്ങൾ, 1000 പേര് മാത്രമായിരുന്നു അവർ പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത്. 1300 പേര് വഴിയിൽ വെച്ച് പിരിഞ്ഞുപോയി. പിന്നെ ബാക്കി ഉണ്ടായിരുന്നവരിൽ തന്നെ
രണ്ട് ഗോത്രത്തിലെ പ്രതിനിധികൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോകാൻ വേണ്ടിയൊക്കെ മുതിർന്നതാണ്. ബാക്കിയുള്ളവർ അവരെ ധൈര്യം പകർന്നുകൊണ്ട് പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെ 1700 പേര് മാത്രമാണ് 3000-ൽ അധികം വരുന്ന ശത്രുക്കളെ നേരിടാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നത്. അങ്ങനെ വന്ന ഘട്ടത്തില് അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ഒക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ആ സഹായം പിന്തുണയൊക്കെ ഉണ്ടാകും എന്നുള്ള വാഗ്ദാനം അത് പുലർന്നിട്ടില്ല, അള്ളാഹു അത് നിർവഹിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കരുതണ്ട. വലക്കത് സദഖക്കും അള്ളാഹു വഅദഹു, നിശ്ചയമായിട്ടും അള്ളാഹു ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ആ സഹായ വാഗ്ദാനം അള്ളാഹു സത്യമായി പുലർത്തിയിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തില്? ഇത് തഹസൂനഹും ബി ഇദ്നി, അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നിങ്ങൾ അവരെ വകവരുത്തിക്കൊണ്ടിരുന്നപ്പോ, നിങ്ങൾ അവരെ കൊന്നുകൊണ്ടിരുന്നപ്പോ, നിങ്ങൾ അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളൊരു ചെറിയ സൈന്യമായിരുന്നു, നിങ്ങളുടെ ശത്രുക്കള് വലിയൊരു സൈന്യമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി മുന്നേറാൻ നിങ്ങൾക്ക് സാധിച്ചത് അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ എവിടെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഹത്ത ഇദാ ഫശിൽതും, നിങ്ങളൊരു ദൗർബല്യം കാണിച്ചു അതുവരെ, നിങ്ങൾ ദൗർബല്യം കാണിച്ചു തുടങ്ങിയത് വരെ. ഹത്ത ഇദാ ഫശിൽതും, മാത്രമല്ല വതനാസഅതും, നിങ്ങൾ ദൗർബല്യം കാണിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ ദുർബലരാണ് എന്ന നിലക്ക് നിങ്ങൾ പെരുമാറി എന്നത് മാത്രമല്ല, വതനാസഅതും, നിങ്ങളൊരു ഭിന്നിപ്പുള്ളവരായി മാറുകയും ചെയ്തു. ഫിൽ അംറു, കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്ത വിഷയങ്ങളിൽ നിങ്ങൾ ഭിന്നിപ്പുള്ളവരായി മാറി. ഒരേ അഭിപ്രായമുള്ള ആളുകളായിരുന്ന നിങ്ങൾ ഭിന്ന അഭിപ്രായമുള്ള ആളുകളായി മാറി. അതുവരെ അള്ളാഹിന്റെ സഹായം നിങ്ങൾക്കുണ്ടായിരുന്നു, അള്ളാഹിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. നിങ്ങൾ സ്വയം ദുർബലരാണ് എന്ന നിലക്ക് നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യം പ്രകടിപ്പിക്കുകയോ അതുപോലെ ഭിന്നിപ്പുള്ളവരായി മാറുകയോ ചെയ്യുന്നതുവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടിരുന്നതാണ്. അള്ളാഹു അവന്റെ വാഗ്ദാനം നിങ്ങളിലെ പൂർത്തീകരിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ വഅസൈതും മിൻ ബഅദി മാ അറാകും, എന്നിട്ട് അള്ളാഹു ഇവിടെ പറയുന്നത് നിങ്ങള് വഅസൈതും മിൻ ബഅദി മാ അറാകും, മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി നാം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ ഘട്ടത്തിൽ, കാണിച്ചു തന്നൊരു ഘട്ടം ഉണ്ടായി, ആ ഘട്ടത്തിൽ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. വഅസൈതും, അസ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിച്ചു അല്ലെങ്കിൽ ഒരു ധിക്കാരം കാണിച്ചു എന്നൊക്കെയാണ് അർത്ഥം. വഅസൈതും, നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു, മിൻ ബഅദി മാ അറാകും, അവൻ നിങ്ങൾക്ക്, മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി കാണിച്ചു തരുന്നത്, കാണിച്ചു തന്ന ഘട്ടത്തിൽ. യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് ശക്തമായ ആക്രമണമുണ്ടായപ്പോൾ ശത്രുക്കൾ പലരും കൊല്ലപ്പെടുകയും പലർക്കും മുറിവേൽക്കുകയൊക്കെ ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ ഖുറൈശികളുടെ ആ സൈന്യത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ യുദ്ധക്കളത്തിൽ അവരുടെ എല്ലാ സാധന സാമഗ്രികളും വിഭവങ്ങളും ഒക്കെ ഇട്ടേച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടുകയാണ്, യുദ്ധക്കളം വിട്ട് പിന്തിരിഞ്ഞോടുക. അപ്പൊ യുദ്ധക്കളത്തിൽ, ഉഹുദിലെ ആ യുദ്ധക്കളത്തിൽ ധാരാളം യുദ്ധ മുതലുകൾ ഇട്ടേച്ചു പോയ ഒരു കാഴ്ചയാണ് മുസ്ലിമീങ്ങൾ കാണുന്നത്. അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് ധാരാളം യുദ്ധ മുതലുകൾ, ഭക്ഷ്യവിഭവങ്ങളുണ്ട്, അതുപോലെ ഒട്ടകം, കുതിര പോലെയുള്ള അതുപോലെ യുദ്ധ സാമഗ്രികൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ ശത്രുക്കൾ യുദ്ധക്കളത്തിൽ ഇട്ടേച്ചു പോയത് മുസ്ലിമീങ്ങൾ കാണുന്നു. ഈ ഒരു കാഴ്ച മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്ടമുണ്ടാക്കിയ ഒരു സംഗതിയാണ്. കാരണം മദീനയിലേക്ക് ഹിജ്റ പോയി അവിടെ ജീവിതം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിധത്തിലുള്ള ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നേരിടേണ്ടി വരുന്നുണ്ട്.
ആ ഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ പല വിഭവങ്ങളും ആവശ്യമായ പല സംഗതികളും ശത്രുക്കള് യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ചു പോയത് കാണാൻ കഴിഞ്ഞപ്പോ അവരിൽ വലിയ വിധത്തിലുള്ള ഒരു ഇളക്കം അത് സൃഷ്ടിക്കുകയുണ്ടായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നതാണ്, പ്രവാചകന്റെ കൽപ്പന കിട്ടുന്നത് വരെ അവര് യുദ്ധം മുതലുകള് വാരിക്കൂട്ടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി പോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവർക്ക് നൽകപ്പെട്ടിരുന്ന നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തെ അവർ മറന്നു അല്ലെങ്കിൽ അതിനെ ധിക്കരിച്ചുകൊണ്ട് അവർ അതിന്റെ പുറകെ പോകുന്നവരായി മാറി. അള്ളാഹു ഈ യുദ്ധ മുതലുകള് യുദ്ധക്കളത്തിൽ ഇട്ടേച്ചു പോയതായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത ഘട്ടത്തിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ പിന്തുണയും സഹായവും അവർക്കുണ്ടായിരുന്നത്, അതിന്റെ ഗുണം അവർക്ക് ലഭിക്കാതെ പോയത്. അള്ളാഹു പറയുന്ന ഉഹദ് യുദ്ധത്തിന്റെ തുടക്കത്തില് അവര് ശത്രുക്കളെ ഓരോരുത്തരെയായിട്ട് വകവരുത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ സഹായ വാഗ്ദാനം അവർക്ക് വേണ്ടി ഉണ്ടായിരുന്ന ആ സഹായ വാഗ്ദാനം പുലർന്നുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ അവരെ ഓരോരുത്തരെയായിട്ട് വകവരുത്തിക്കൊണ്ടിരുന്നതാണ് ആ ഘട്ടത്തിൽ. എന്നാൽ നിങ്ങളിൽ ഒരു ദൗർബല്യം പ്രകടമായി, നിങ്ങൾ പരസ്പരം ഭിന്നിച്ചവരായി. മാത്രവുമല്ല അള്ളാഹു നിങ്ങൾക്ക് ഭൗതികമായ ചില വിഭവങ്ങൾ യുദ്ധക്കളത്തിൽ വിട്ടേച്ചു പോയത് കാണിച്ചു തന്ന ഘട്ടത്തില് നിങ്ങൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അതിന്റെ പുറകെ പോകുന്നവരായി മാറുകയും ചെയ്തു. അത് കാരണമായിട്ടാണ് നിങ്ങൾക്ക് എന്തുണ്ടായത്, പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, മിങ്കും മൻ യുരീദു ദുനിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് മോഹിച്ച ചില ആളുകളുണ്ട്. വ മിങ്കും മൻ യുരീദു ലാഖിറ, നിങ്ങളുടെ കൂട്ടത്തിൽ ആഖിറത്തിന്റെ നേട്ടം ആഗ്രഹിച്ച ചില ആളുകളും ഉണ്ട്. ചില ആളുകൾ യുദ്ധക്കളത്തിൽ നബിയോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോ യുദ്ധം അതിന്റെ ഗതി മാറി, മുസ്ലിമീങ്ങൾക്ക് വിജയം നേടിക്കൊണ്ടിരുന്ന ആ യുദ്ധം മുസ്ലിമീങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു ഘട്ടം ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ കുറഞ്ഞ ആളുകളും മാത്രമായി യുദ്ധക്കളത്തിൽ അവശേഷിച്ചത്, പോരാടാൻ സന്നദ്ധരായിക്കൊണ്ട് ബാക്കിയായത്. ചിലർ യുദ്ധക്കളത്തിലെ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ യുദ്ധം മുതലുകൾ വാരിക്കൂട്ടുന്നതിന്റെ പിന്നിലായി അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവരായി. അതുപോലെ ആ ജബലുർ റുമാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംബേദ്കാരെ കാവലായി നിർത്തിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് നിർത്തിയിരുന്ന ആളുകളും മുസ്ലിം യോദ്ധാക്കള് യുദ്ധം മുതലുകൾ വാരിക്കൂട്ടുന്നത് കണ്ടപ്പോ ആ കാവല് നിർത്തിയിരുന്ന അംബേദ്കാരായ സഹാബിമാരും അവിടുന്ന് കുറെ പേര് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് യുദ്ധ മുതലുകൾ വാരി കൂട്ടാൻ വേണ്ടി ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ ആ ഘട്ടത്തില് അതാണ് ഈ ഘട്ടത്തിൽ പലരും പറയുന്നുണ്ട്. അബ്ദുല്ലാഹിബിന് ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോയി യുദ്ധ മുതലുകൾ വാരി കൂട്ടാൻ വേണ്ടി ഇറങ്ങരുത്, നമ്മളിവിടെ പ്രത്യേകം കൽപ്പന പ്രകാരം നിർത്തിയിട്ടുള്ളതാണ്, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മുസ്ലിം പടയാളികളുടെ മാംസം അവരുടെ ശരീരം പക്ഷികൾ കൊത്തി വലിച്ച് അവരുടെ മാംസം കൊത്തി തിന്നുന്നത് കണ്ടാൽ പോലും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവരുത് എന്ന് നിർദ്ദേശം കിട്ടുന്നത് വരെ എന്ന വിധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇപ്പോൾ നബിയുടെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അങ്ങോട്ട് പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി, അവര് പല വഴിക്കായി മാറി. അപ്പൊ ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്, അള്ളാഹു നിങ്ങളെ സഹായിക്കും, അള്ളാഹുവിന്റെ പിന്തുണയുണ്ടാകും എന്നൊക്കെ പറഞ്ഞ സംഗതികൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അള്ളാഹു യുദ്ധത്തിന്റെ തുടക്കത്തില് നിങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നിട്ടും തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് വലിയൊരു സൈന്യത്തെ നിങ്ങൾക്ക് നിഷ്പ്രയാസം അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കാൻ സാധിച്ചത്, നിങ്ങളുടെ ശത്രുക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് അള്ളാഹുവിന്റെ അനുമതിയോട് അള്ളാഹുവിന്റെ പിന്തുണയോടും കൂടി തന്നെയാണ്. പക്ഷേ ഇടക്ക് വെച്ച് നിങ്ങൾ ദുർബലത കാണിച്ചു, നിങ്ങൾ ഭിന്നിപ്പുള്ളവരായി മാറി. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില സംഗതികൾ അള്ളാഹു നിങ്ങളെ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ റസൂലിനെ
അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു, റസൂലിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. നിങ്ങളുടെ സമരത്തിന്റെ നായകൻ, നിങ്ങളുടെ യുദ്ധത്തിന്റെ നിങ്ങളുടെ നേതാവ് അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശത്തെ നിങ്ങൾ ലംഘിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ നീങ്ങിയത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ചില സംഗതികൾ നിങ്ങൾ കാണാനിടയായപ്പോൾ അള്ളാഹു നിങ്ങളെ കാണിച്ചു തന്നു. എന്തിനാണ് അള്ളാഹു അത് കാണിച്ചു കൊടുത്തത്? യുദ്ധക്കളത്തില് സത്യവിശ്വാസികൾക്ക് കാണാനിടയായ ആ മുതലുകൾ, യുദ്ധമുതലുകൾ, അത് കണ്ടതുകൊണ്ടാണല്ലോ അവരെല്ലാവരും മനസ്സിളകിപ്പോയി അത് വാരി കൂട്ടാൻ വേണ്ടി ഇറങ്ങിപ്പോയത്. എന്തിനാണ് അള്ളാഹു അത് കാണിച്ചു കൊടുത്തത്? അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. നിങ്ങളിൽ ആരാണ് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനും ക്ഷമ അവലംബിക്കാനും സന്നദ്ധരായവര് എന്നത് അള്ളാഹുവിന് വേർതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്, അള്ളാഹു അവരെ അത് കാണിച്ചു കൊടുത്തു എന്നത്. അപ്പോ മിങ്കും മൻ യുരീദ് ദുനിയ വ മിങ്കും മൻ യുരീദ് ആഖിറ, ദുനിയാവിന്റെ നേട്ടങ്ങളെ മോഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ ആഖിറത്തിലെ വിഭവങ്ങളെ, ആഖിറത്തിലെ വിജയം, ആഖിറത്തിലെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഈ വിധത്തിൽ രണ്ട് വിഭാഗങ്ങൾ, രണ്ട് തരം ആളുകൾ അവിടെ വേർതിരിക്കപ്പെട്ടു. ചിലര് ദുനിയാവിന്റെ ചില നേട്ടങ്ങളെ മോഹിക്കുന്നവരായിട്ട് വേർതിരിക്കപ്പെട്ടു, വേറെ ചിലര് ആഖിറത്തിന്റെ പ്രതിഫലം, അള്ളാഹുവിന്റെ വാഗ്ദാനം, ആഖിറത്തിലെ അള്ളാഹുവിന്റെ ജസാ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി കൊതിക്കുന്ന ആളുകളായി വേർതിരിക്കപ്പെട്ടു. അവര് അതിന് പ്രത്യേകം കാണിക്കപ്പെട്ടു. തുമ്മ സ്വറഫക്കും മാൻഹും, അതിനുശേഷം നിങ്ങളെ അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളെ അള്ളാഹു ഒന്ന് താഴ്ത്തിക്കെട്ടുകയുണ്ടായി എന്ന് പറഞ്ഞ ശത്രുക്കളുടെ മുന്നില് നിങ്ങള് പരാജിതരായവരായി മാറി. തുമ്മ സ്വറഫക്കും അൻഹും, നിങ്ങളെ അവൻ അവരുമായി തട്ടിക്കുമ്പോൾ അവൻ തിരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരാജയം ആ ഘട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. ശത്രുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പരാജിതരായി മാറുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായി. സുമ്മ സറഫക്കും, പിന്നെ നിങ്ങളെ അവൻ പരാജിതരാക്കി. അൻഹും, അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വിജയം എല്ലാ നിലക്കും നിങ്ങളുടേതായി എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് അവനുണ്ടാക്കി. എന്തിനു വേണ്ടിയാ? ലീ എബ്തലിയക്കും, നിങ്ങളെ അവന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വലക്കത് അഫും, നിങ്ങളില് ആരാണ് ഉറച്ചു നിൽക്കുന്നവര്, സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന നിലക്ക് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അവരുടെ മേൽ നിങ്ങൾക്ക് പരാജയമുണ്ടാക്കിയത്. അവരുടെ കാര്യത്തില് അല്ലെ, നിങ്ങളുടെ മേൽ അവർക്ക് വിജയമുണ്ടാക്കുകയും അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരാജയമുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തത് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വലക്കത് അഫാഅൻകും, നിശ്ചയമായിട്ടും അവൻ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ഘട്ടത്തില് നിങ്ങളിൽ പലർക്കും പല വിധത്തിലുള്ള ദൗർബല്യവും പ്രകടമായി എന്നത് ശരിയാണ്. നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു എന്നതും ശരിയാണ്. നിങ്ങളിൽ ചിലർ ദുനിയാവിന്റെ നേട്ടം ആഗ്രഹിച്ചു, പരലോകത്തിന്റെ നേട്ടത്തിനെ അവഗണിച്ചു എന്നതും ശരിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളെ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. വലക്കത് അഫാഅൻകും, അള്ളാഹു നിങ്ങൾക്ക് അഫൂ ചെയ്തു തന്നിരിക്കുന്നു. വല്ലാഹു ദു ഫളിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് വലിയ ഔദാര്യം കാണിക്കുന്നവനാണ് അള്ളാഹു. വലിയ ഉദാരത, സത്യവിശ്വാസികളോട് വല്ലാത്ത ഫളിൽ കാണിക്കാൻ അള്ളാഹു മുതിരുന്നു. അതാണ് അള്ളാഹുവിടെ പറയുന്നത്, വല്ലാഹു ദു ഫളിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഒരുപാട് പരാജയം ഉണ്ടായി, അവരുടെ ഭാഗത്തുനിന്ന് ചില ദൗർബല്യങ്ങളൊക്കെ സംഭവിച്ചു, അവര് ചില വീഴ്ചകളൊക്കെ കാണിച്ചു എന്നതൊക്കെ ശരിയാണ്. അവര് ദുനിയാവ് മോഹിച്ചു പോയി, പരലോകത്തിന്റെ പ്രതിഫലത്തെ അവർ അവഗണിച്ചു, ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നും ദുഃഖത്തിലും വിഷമത്തിലുമായിട്ട് കഴിയേണ്ടതില്ല. നിങ്ങൾ
ദുഃഖത്തിനും വിഷമത്തിനും ഒക്കെ കരകയറി വരേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് അല്ലാഹു വലിയ വിധത്തിൽ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല സത്യവിശ്വാസികളോട് വലിയ കൃപാവായ്പ, വലിയ വിധത്തിലുള്ള ഉദാരത കാണിക്കുന്നവനാണ് അല്ലാഹു എന്നാണ് അല്ലാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് തുസഴിദൂന വലാ തൽബൂന അല അഹദിൻ, ആ ഘട്ടം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഇത് തുസഴിദൂൻ, നിങ്ങൾ പിന്തിരിഞ്ഞു പൊയ്ക്കളയായിരുന്നു, യുദ്ധക്കളത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് തുസഴിദൂന, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു യുദ്ധക്കളത്തിൽ നിന്ന്. രണ്ട് വിധത്തിൽ, ഇപ്പൊ യുദ്ധം വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തില് മുസ്ലിമുകളുടെ ഒരു വിഭാഗം മദീനയുടെ ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത്, വേറൊരു വിഭാഗം ഉഹുദ് മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. ഉഹുദിലെ ആ യുദ്ധക്കളത്തിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും ഓടിപ്പോയി കളഞ്ഞു, മുസ്ലിമുകളുടെ കൂട്ടത്തിലല്ല. അവര് തന്നെ, അവരിൽ ഒരു വിഭാഗം മദീനയുടെ ഭാഗത്തേക്ക് ഓടിപ്പോയി, വേറൊരു കൂട്ടര് ഉഹുദ് മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. യുദ്ധക്കളം ഏകദേശമൊക്കെ കാലിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10-12 ആളുകളും മാത്രമാണ് യുദ്ധക്കളത്തിൽ ബാക്കിയായത്. അപ്പൊ അല്ലാഹു ഇവിടെ അത് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഓടിപ്പോയ ആ സന്ദർഭം, ഇത് തുസഴിദൂൻ, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കയറി പോവുകയായിരുന്നു. ചിലര് ഉഹുദ് മലയുടെ മുകളിലേക്ക്, വേറെ ചിലര് വേറെ ഒരു ഭാഗത്തേക്കൊക്കെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലാ തൽബൂന അല അഹദിൻ, നിങ്ങൾ ഒരാളെയും തിരിഞ്ഞു നോക്കിയിണ്ടായില്ല. ഒരാളുടെയും ഭാഗത്തേക്ക് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളുടെ കാര്യം എന്തായി എന്നത് പോലും നോക്കാതെ, ഒരാളുടെയും വിളിയും കരച്ചിലും ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ, നിങ്ങൾ ആരെയും തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയിക്കളയായിരുന്നു. അങ്ങനെ നിങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തില് ഇത് തുസഴിദൂൻ, നിങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലാ തൽബൂന അല അഹദിൻ, നിങ്ങൾ ഒരാളുടെയും ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. ആ വിധത്തില് നിങ്ങൾ ഭീതി കാണിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ആ ഘട്ടം. വറസൂലു യദൂഖും ഫീ ഉഖ്രാക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ വേറെ ചിലരോടൊപ്പം, വേറെ ചില ആളുകളോടൊപ്പം റസൂല് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തില് നിങ്ങളിൽ ഒരു കൂട്ടര് മദീനയുടെ ഭാഗത്തേക്ക്, വേറെ കൂട്ടരില് ഉഹുദ് മലയുടെ മുകളിലേക്കൊക്കെ ആയിട്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തില് യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് റസൂല് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളോടൊപ്പം, റസൂലിനോടൊപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒരു ചെറിയ സംഘം ഉണ്ടായിരുന്നു. അപ്പോ റസൂല് യദൂഖും ഫീ ഉഖ്രാക്കും, നിങ്ങളിൽ പെട്ട ചില ആളുകളോടൊപ്പം ആയിക്കൊണ്ട് റസൂല് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണ് ഉണ്ടായത്, ഒരാളെയും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഓടിക്കളയായിരുന്നു. ഫസാബക്കും, ആ നിങ്ങൾ കാണിച്ച ആ ചെയ്തിക്ക്, നിങ്ങൾ ചെയ്ത ആ നടപടിക്ക് പ്രതിഫലമായിട്ട്, ഫസാബക്കും അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകി. ഗമ്മം ബി ഗമ്മിൻ, വ്യസനത്തിന് മേൽ വ്യസനമാണ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയത്, ദുഃഖത്തിന് മേൽ ദുഃഖം അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകി. അള്ളാന്റെ സഹായവും പിന്തുണയും ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്ത അള്ളാന്റെ ആ വാഗ്ദാനം അല്ലാഹു ലംഘിച്ചിട്ടുണ്ടോ? ഉഹുദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ഉണ്ടാകുമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം അല്ലാഹു ലംഘിച്ചോ? ഇല്ല, അള്ളാഹു തുടക്കത്തില് നിങ്ങളെ സഹായിച്ചു. അതുകൊണ്ടാണ് വലിയൊരു സൈന്യം ശത്രുക്കളുടെ ഭാഗത്തുണ്ടായിട്ട് പോലും നിങ്ങൾക്ക് അവരെ ഓരോരുത്തരെയായിട്ട് അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ വിജയിച്ച് മുന്നേറുകയായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഇടക്ക് വെച്ചിട്ട് എന്തുണ്ടായി? ഒരു ദൗർബല്യം പിടികൂടി, നിങ്ങൾ ഭിന്നിപ്പുള്ളവരായി മാറി. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സംഗതി അല്ല നിങ്ങളെ കാണിച്ചും തന്നു. അതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിക്കുന്നവരായി മാറി. അങ്ങനെ നിങ്ങൾ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളിൽ പെട്ട ചില ആളുകളോടൊപ്പം നബി പുറകിലുണ്ടായിരുന്നു. അല്ലാന്റെ റസൂല് യുദ്ധക്കളത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു, റസൂല് നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോ നിങ്ങൾ ആ വിളിക്ക് ഉത്തരം ചെയ്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ? ഇല്ല, നിങ്ങള് പിന്തിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങള് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വറസൂലു യദൂഖും ഫീ ഉഖ്രാക്കും, നിങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളോടൊപ്പം
നിന്നുകൊണ്ട് റസൂല് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, സത്യവിശ്വാസികളെ ഇതുവഴി ഇതുവഴി ഇതിലെ ഇതിലെ എന്ന് പറഞ്ഞുകൊണ്ട് നബി അവരെ തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. ഉഹദ് മലയുടെ ഭാഗത്തേക്ക് പാഞ്ഞവരുണ്ട്, മദീനയുടെ ഭാഗത്തേക്ക് ഓടിപ്പോയവരുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കുറഞ്ഞ ആളുകൾ യുദ്ധക്കളത്തിൽ നിൽക്കുന്നുണ്ട്, അവര് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ 10-12 ആളുകള് റസൂലിന്റെ ചുറ്റുപാടുമായിട്ട് വലയം ചെയ്ത് നിൽക്കുകയാണ്. അവര് ശത്രുക്കളുടെ അമ്പുകള് ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരോരോരുത്തരും തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുമ്പോ നബി ഈ യുദ്ധക്കളം വിട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളെ അങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവര് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അള്ളാഹു പറയാണ്, ഫഅസാബക്കും, ആ ചെയ്തിക്ക് അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തന്നു. അതെന്താ? ഗമ്മം ബിഗമ്മിൻ, നിങ്ങൾക്ക് വലിയ വ്യസനം ഉണ്ടാക്കി അള്ളാഹു, നിങ്ങൾക്ക് വലിയ ദുഃഖമുള്ളവരായി നിങ്ങൾ മാറി. അത് അള്ളാഹുവാണ് അവരുടെ മനസ്സിൽ ആ ദുഃഖം ഇട്ടുകൊടുത്തത്. എന്തിന്റെ പേരിലാണ് അവർ ദുഃഖിച്ചത്? അവരിറങ്ങി പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനാണ് അല്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് സംരക്ഷിക്കാനുള്ള ഏറ്റവും അമൂല്യമായത്, ഏറ്റവും വിലപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവനാണ് അല്ലെ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ അപകടത്തിൽ പെട്ടുപോയപ്പോ ഈ ആളുകള് ഷഹാദത്ത് വരിക്കാൻ വേണ്ടി ആവേശം കാണിച്ചു വന്ന ആളുകളാണല്ലോ, അവരാണ് യുദ്ധക്കളം വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്നത്, മദീനയുടെ ഭാഗത്തേക്കായിട്ടും ഉഹദ് മലയുടെ ഭാഗത്തേക്കായിട്ടും ഒക്കെ ഓടിപ്പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിൽ യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടു പോയ റസൂലും കൂട്ടരും അവരെ തിരിച്ചു വിളിക്കുകയാണ്. ഇവരോ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് ഒരു വലിയ അക്രമമാണ്, ഒരു വലിയ തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ അല്ലാ എന്ത് ചെയ്തു? അവർക്ക് അതിന് പ്രതിഫലം നൽകി. എങ്ങനെയാണ് പ്രതിഫലം നൽകിയത്? ഗമ്മം ബിഗമ്മിൻ, കടുത്ത വിഷമം മനസ്സിന് നൽകിക്കൊണ്ട്, മനസ്സിന് വലിയ ദുഃഖം നൽകിക്കൊണ്ടാണ് അള്ളാഹു അവരെ അവർക്ക് പ്രതിഫലം നൽകിയത്. ലികൈല തഹസനു, എന്തിനു വേണ്ടി അള്ളാഹു അവർക്ക് ആ ദുഃഖവും പ്രയാസമൊക്കെ നൽകിയത്? ലികൈല തഹസനു അലാമ ഫതക്കും, നിങ്ങൾക്ക് സംഭവിക്കുന്ന വീഴ്ചകളുടെ പേരിൽ നിങ്ങൾ വലിയ ദുഃഖം ഉള്ളവരായി മാറാതിരിക്കുന്നതിന് വേണ്ടി. വലാമ അസ്വാബക്കും, നിങ്ങൾക്ക് വരുന്ന വിപത്തുക്കളുടെ പേരിലും നിങ്ങൾ അമിതമായി ദുഃഖിക്കുന്നവരായി മാറാതിരിക്കുന്നതിന് വേണ്ടി. അള്ളാഹു ദുഃഖത്തിന്റെ ഒരു കടുത്ത അനുഭവം അവർക്ക് നൽകി. അതെന്തുകൊണ്ടാ? അവർക്ക് തന്നെ അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായ ഒരു വീഴ്ചയാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ അവർക്കൊരു ദുഃഖം നൽകി. എന്തിനു വേണ്ടിയാ? അവർക്കുണ്ടാവുന്ന വീഴ്ചകളും പിൽക്കാലത്ത് അവരെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരാജയവും ഒന്നും അവരെ അമിതമായി ദുഃഖിപ്പിക്കുന്നവര് ദുഃഖിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പിൽക്കാലത്ത് അല്ലെ പിന്നീട് വലിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ അവര് പൂർണമായി നിരാശരായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയാണ് അള്ളാഹു അവർക്ക് ഈ ദുഃഖത്തിന്റെ അനുഭവം നൽകിയുണ്ടായത്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെയും അള്ളാഹു വ്യക്തമായിട്ട് അറിയുന്നവനാണ്. അള്ളാഹു ഖബീറാണ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് അള്ളാഹുവിന് അറിയാം. ആളുകൾ ഒരു പക്ഷേ പറയും, നിങ്ങൾ റസൂലിനോടൊപ്പം കൂടിയ ആളുകളല്ലേ, റസൂൽ അള്ളാഹു നിയോഗിച്ചയച്ച ആളല്ലേ, അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും കിട്ടേണ്ട ആളല്ലേ, എന്നിട്ട് ഉഹദ് യുദ്ധത്തിൽ എന്തേ ഉണ്ടായി, നിങ്ങളുടെ റസൂലിന് അള്ളാഹിന്റെ പിന്തുണ ഉണ്ടായില്ലേ എന്ന വിധത്തിലൊക്കെ ആളുകൾ ചോദിച്ചെന്ന് വരും. പക്ഷേ കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുവാൻ കഴിയുന്ന അറിയുന്നവനാണ് ആര്? അള്ളാഹു. ഉഹദ് യുദ്ധത്തിൽ പരാജയം ഉണ്ടായത് അള്ളാഹ് സഹായിക്കാത്തത് കൊണ്ടാണോ? എങ്ങനെ പരാജയം ഉണ്ടായത്? അള്ളാഹു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യുദ്ധത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കൾ വലിയ സൈന്യമായിരുന്നു, നിങ്ങൾ വളരെ ചെറിയൊരു സൈന്യമായിരുന്നു, എന്നിട്ട് പോലും നിങ്ങൾക്ക് ശത്രുക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. എന്നിട്ട് പക്ഷേ നിങ്ങൾ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എപ്പോഴാ? നിങ്ങളൊരു ദൗർബല്യം പ്രകടിപ്പിച്ചു, നിങ്ങൾ ഭിന്നിപ്പുള്ളവരായി മാറി. മാത്രവുമല്ല, അള്ളാഹു ഒരു നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സംഗതി യുദ്ധമുതലുകൾ നിങ്ങളെ കാണിച്ചപ്പോ നിങ്ങൾ അതിലങ്ങ് വീണുപോയിട്ട്
നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നവരുമായി മാറി. അങ്ങനെ ആയപ്പോഴാണ് നിങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെ ഉണ്ടായപ്പോൾ നിങ്ങൾ ഓടിപ്പോയ ഘട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരും യുദ്ധക്കളം വിട്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ പുറകുന്ന് നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, റസൂല് വിളിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ചെവിക്കൊടുക്കാതെ നിങ്ങൾ ഓടിപ്പോവുകയായിരുന്നു. അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് വലിയ ദുഃഖം നൽകി. ആ ദുഃഖം അള്ളാഹു ഉദ്ദേശപൂർവം തന്നെ നിങ്ങൾക്ക് നൽകിയതാണ്. കാരണം എന്താ, പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും വിപത്തുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല നഷ്ടവും സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ ആകെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന നിലയ്ക്ക് നിരാശരാവാതിരിക്കുന്നതിന് വേണ്ടി ആണ് അള്ളാഹു അങ്ങനെ ചെയ്തത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം യുദ്ധത്തിലെ പരാജയത്തെക്കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. പരാജയം എന്നത് ഉഹദ് യുദ്ധത്തിലെ അവസാനത്തെ ചിത്രം ആയിരുന്നില്ല. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി, ഇടക്ക് വലിയ പരാജയമുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ മുറിവേൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിനുശേഷം യുദ്ധത്തിൻ്റെ ഗതി വീണ്ടും മാറുന്നുണ്ട്. ഇതാണ് അള്ളാഹു പിന്നീട് സൂചിപ്പിക്കുന്നത്, സുമ്മ അൻസല അലൈക്കും, അതിനുശേഷം അള്ളാഹു നിങ്ങളുടെ മേൽ ഇറക്കി തന്നു, മിം ബഅദിൽ ഗമ്മി, ആ വലിയ ദുഃഖത്തിൻ്റെ അവസ്ഥയ്ക്ക് ശേഷം, ആ വലിയ ദുഃഖകരമായ മാനസികമായ അവസ്ഥയുടെ അതിനെ തുടർന്ന് അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു, അമനത്തൻ, വലിയൊരു ശാന്തി, ന്യുആസൻ, അത് ഒരു മയക്കമുണ്ടാക്കുന്ന ഒരു ഉറക്കമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു മനഃശാന്തി അവൻ നിങ്ങൾക്ക് തന്നു. യഹ്ഷ ത്വാഇഫതൻ മിൻകും, നിങ്ങളിൽ ഒരു വിഭാഗത്തെ അതങ്ങ് പൊതിഞ്ഞു കളയുകയായിരുന്നു. യുദ്ധത്തിലെ വലിയ പരാജയം ഏറ്റുവാങ്ങിക്കഴിഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിൽ പിന്നെ സാധാരണഗതിയിൽ മനസ്സിന് വല്ലാത്ത വിഷമവും ദുഃഖവും തളർച്ചയും ഒക്കെയാണല്ലോ ഉണ്ടാവുക. പക്ഷെ ഈ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഏതോ വിധത്തിലുള്ള മനസ്സിന്റെ ശാന്തി ഇറക്കി കൊടുത്തു. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, സുമ്മ അൻസൽ അലൈക്കും, പിന്നെ അതിനെ തുടർന്ന് മിൻ ബഅദിൽ ഗമ്മി, ആ കടുത്ത നിരാശയുടെയും വിഷമത്തിന്റെ ഒക്കെ അവസ്ഥക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു, ആ മനത്തൻ, വലിയൊരു ശാന്തി, ന്യുആസൻ, ഉറക്കമുണ്ടാക്കുന്ന മയക്കമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു മനഃശാന്തി അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു, നിങ്ങൾക്ക് പകർന്നു തന്നു. യഹ്ഷ ത്വാഇഫത മിൻകും, ആ മനഃശാന്തി നിങ്ങളിൽ ഒരു വിഭാഗത്തിന്, നിങ്ങളിലെ ഒരു കൂട്ടർക്ക് അവരെ പൊതിയുകയായിരുന്നു. വത്വാഇഫത്തും ഖദ് അഹമ്മതുഹും അംഫുസുഹും, എന്നാൽ നിങ്ങളിൽ വേറൊരു വിഭാഗം ഉണ്ടായിരുന്നു, അവര് അഹമ്മതുഹും അംഫുസുഹും, അവർക്ക് അവരെ തന്നെയാണ് വലിയ പ്രാധാന്യമുള്ളവരായിട്ട് തോന്നിയിരുന്നത്. എന്ന് പറഞ്ഞാൽ അവര് യുദ്ധക്കളത്തിൽ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയും സ്വന്തം കുടുംബത്തിന്റെ കാര്യമൊക്കെ ആലോചിച്ചും ഒക്കെ തന്നെ യുദ്ധക്കളം വിട്ടുപോയ ആളുകളാണല്ലോ. അവർക്ക് ആരാ വലുതായി തോന്നിയത്? അവര് തന്നെയാണ് വലുതായിട്ട് തോന്നിയത്. അവർക്ക് അവരെ തന്നെയാണ് പ്രാധാന്യമുള്ളവരായിട്ട് തോന്നിയത്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ത്വാഇഫത്തുൻ ഖദ് അഹമ്മതുഹും അംഫുസുഹും, അവർക്ക് അവരെ തന്നെ വലിയ പ്രാധാന്യമുള്ളതായി തോന്നിയ ആളുകൾ. യളുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖി ലന്നൽ ജാഹിലിയ, അവര് ഒരടിസ്ഥാനവുമില്ലാതെ അള്ളാഹുവിനെ കുറിച്ച് വലിയ മൂഢമായ ഊഹങ്ങളാണ് വെച്ചു പുലർത്തിയത്. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അബദ്ധജടിലമായ ചില ഊഹങ്ങളാണ് അവർ വെച്ചു പുലർത്തിയത്. അങ്ങനെ ഒരു വിഭാഗവും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, രണ്ടു വിഭാഗം ആളുകൾ. ഒരു വിഭാഗത്തിന് അള്ളാഹു ശാന്തി ഇറക്കി കൊടുത്തു, മനസ്സിന് വലിയ ആശ്വാസവും മനസ്സമാധാനവും ഒക്കെ ഇറക്കി കൊടുത്തു, അവരിൽ ഒരു മയക്കം അവരെ പിടികൂടുകയും ചെയ്തു. അതോടുകൂടി അവർക്ക് ആ ക്ഷീണവും വിഷമവും ഒക്കെ അങ്ങ് പോയി, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോയി. വേറൊരു വിഭാഗത്തിന്റെ പ്രത്യേകത എന്താ, ത്വാഇഫത്തുൻ ഖദ് അഹമ്മതുഹും അംഫുസുഹും, അവർക്ക് അവരെ തന്നെയാണ് പ്രാധാന്യമുള്ളവരായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരു നിമിഷത്തിലെ അങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് അവര് യുദ്ധക്കളത്തുനിന്ന്
ഓടിപ്പോയി കളഞ്ഞത്, പേടിച്ച് ഓടിപ്പോയി കളഞ്ഞത്. അവര് യുദ്ധക്കളം വിട്ട് ഓടിപ്പോകാൻ കാരണം അവര് അവരുടെ ജീവനാണ് അവർക്ക് വലുത് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ. യലുന്നൂന ബില്ലാഹി വൈറൽ ഹത്തി ലന്നൽ ജാഹിലിയ, അവര് അള്ളാഹുവിനെ പറ്റി ചില ഊഹങ്ങളിൽ എത്തുകയാണ്. വല്ല അടിസ്ഥാനം ഉണ്ടോ അങ്ങനെയുള്ള ഊഹങ്ങൾക്ക്? ഒരു ഹക്കും ഇല്ലാത്ത, ഒരു അടിസ്ഥാനവും ഇല്ലാതെയാണ് അവർ ആ ഊഹങ്ങളിൽ പെട്ടത്. ലന്നൽ ജാഹിലിയ, അബദ്ധ ജടിലമായ ഒരു ഊഹം. അവര് ജാഹിലിയത്തിന്റെ അടിസ്ഥാനരഹിതമായ അന്ധകാരത്തിന്റെ ഒരു ഊഹത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് അവരെത്തിച്ചേർന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഈ യുദ്ധത്തില് കാര്യങ്ങൾക്കൊന്നും മേൽനോട്ടം വഹിക്കുന്നില്ലേ, അള്ളാഹിന്റെ ശ്രദ്ധ ഇതിൽ വരുന്നില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത ആ യുദ്ധത്തില് പ്രവാചകന്റെ സംരക്ഷണത്തിനു വേണ്ടി അള്ളാഹു ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെയുള്ള ചില തെറ്റായ ഊഹങ്ങളിൽ അവർ പെട്ടുപോയി. ആ ഊഹം ശരിയാണോ? സത്യവിശ്വാസികൾക്ക് ചേരുന്നതാണോ ആ ഊഹം? അത് ലന്നുൽ ജാഹിലിയത്താണ്. അത് ജാഹിലിയ കാലത്തെ ആളുകൾക്ക് മാത്രം ചേർന്നതാണ് അങ്ങനത്തെ ഊഹം അള്ളാഹുവിനെ കുറിച്ച്. ഈ പ്രസ്ഥാനം, അള്ളാഹുവിന്റെ പ്രവാചകൻ നേതൃത്വം കൊടുക്കുന്ന ഈ മുന്നേറ്റം, അതിന് ആരാണ് അതിനുള്ള പിൻബലം ഏകുന്നത്? അള്ളാഹുവാണ്. അതിനുള്ള പിന്തുണയും സഹായവും ഒക്കെ നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു കാണാതെ, അള്ളാഹു അറിയാതെ ഒരു സംഗതിയും അതില് സംഭവിക്കില്ല എന്നതാണ് സത്യം. പക്ഷേ യുദ്ധക്കളം വിട്ടുപോയ ആളുകള് പെട്ടെന്ന് കരുതിപ്പോയതെന്താ? ഇതൊന്നും അള്ളാഹ് ശ്രദ്ധിക്കാതെ പോവുകയാണോ? അള്ളാഹിന്റെ ശ്രദ്ധ ഇതിലേക്ക് വരുന്നില്ലേ എന്നൊക്കെയുള്ള വിധത്തിലുള്ള ഒരു ജാഹിലിയത്തിന് മാത്രം ചേരുന്ന ഒരു ഊഹമാണ് അവരെ പിടികൂടിയത്. അങ്ങനെ രണ്ടു വിഭാഗം ആളുകൾ. ഒരു വിഭാഗത്തിന് അള്ളാഹ് എന്ത് ചെയ്തു? മനസ്സിന് ശാന്തി ഇറക്കിക്കൊടുത്തു, അവരെ ഒരുതരം മയക്കം അങ്ങ് പൊതിഞ്ഞു. വേറൊരു വിഭാഗം കരുതിയത് അവർക്ക് അവർ തന്നെയാണ് പ്രാധാന്യമുള്ളവർ എന്നാണ് അവർ കരുതിയത്. അള്ളാഹിനെ പറ്റി അവര് ജാഹിലിയത്തിന് മാത്രം ചേരുന്ന ചില ഊഹങ്ങൾ ആണ് വെച്ച് പുലർത്തുകയും ചെയ്തത്. യഖൂലൂന, അവരിങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഹൽ ലനാ മിനൽ അംരി, ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈ, ഇക്കാര്യത്തിൽ, ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ നമുക്ക് വല്ലതും ചെയ്യാൻ കഴിയും? നമുക്ക് വല്ല പങ്കുണ്ടോ? ഈ യുദ്ധത്തിന്റെ ഗതിയൊക്കെ ഈ വിധത്തിലൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കിതിൽ വല്ലതും ചെയ്യാൻ സാധിക്കുമോ? നമുക്കിതിൽ വല്ല പങ്കാളിത്തവും ഉണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിച്ചു പോയത്. നമുക്ക് എന്തെങ്കിലും, നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണോ ഇത് എന്ന വിധത്തിലാണ് അവർ ചോദിച്ചു പോയത്. ഖുൽ, പറയുക പ്രവാചകരെ, ഇന്നൽ അംറ കുല്ലഹുലില്ല, പറയുക കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, നിങ്ങളല്ല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. കാര്യങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. യുഖ്ഫൂന ഫീ അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക്, എന്നിട്ട് അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുക, യുഖ്ഫൂന ഫീ അൻഫുസിഹിം, ഈ യുദ്ധക്കളം വിട്ടുപോയ വീരത്വം കാണിച്ച ഈ ആളുകൾ അവരുടെ മനസ്സിൽ ചിലതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടായിരുന്നു. മാ ലാ യുബ്ദൂന ലക്, അവര് നിനക്ക് വെളിപ്പെടുത്തി തരാത്ത ചില കാര്യങ്ങളൊക്കെ. ഇപ്പൊ യുദ്ധത്തിന്റെ പരാജയം അവര് ശ്രമിച്ചാല് നേരിടാൻ കഴിയില്ല, ആ പരാജയത്തിനെ വിജയമാക്കി മാറ്റാൻ കഴിയില്ല എന്ന തോന്നലിനേക്കാൾ കൂടുതൽ അവരെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത് എന്താ? അവരുടെ മനസ്സില് ഇതിപ്പോ നീ ഇവിടെ നിന്നാല് നമുക്ക് രക്ഷയുണ്ടാവില്ല, ഞാൻ കൊല്ലപ്പെട്ടു പോവും, എന്റെ കാര്യം ഇതോടെ തീരുമാനമായി പോവും എന്ന പേടിയാണ് ഇത്. പക്ഷെ അവർ പറയുന്നുണ്ടോ? ഇത് അവര് റസൂലിനോട് വന്ന് പറയുന്നൊന്നുമില്ല, അതവർ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചൊരു സംഗതിയാണ്. യുദ്ധത്തിന്റെ ഗതി മാറിയിട്ടുണ്ട്, കാറ്റ് നമുക്കെതിരെ വീശിയിട്ടുണ്ട്, ഇനിയിപ്പോ ഇവിടെ നിന്നാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല എന്ന് സ്വകാര്യമായിട്ട് അവർ മനസ്സിലാക്കുക. അപ്പൊ അവരെ മനസ്സിൽ ഇനി നമുക്ക് വ്യക്തിപരമായി എനിക്ക് ഈ യുദ്ധക്കളത്തിൽ നിന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാനിതില് എന്റെ കാര്യം പൂർണ്ണമായിട്ട് വലിയ നഷ്ടം തന്നെ ആയി പോകും എന്നൊക്കെയുള്ള ഒരു തോന്നല് അവരെ പിടികൂടി. അത് അവരെ മനസ്സിലുണ്ട്. അപ്പൊ യുഹ്ഫൂന ഫീ അൻഫുസിഹിം, അവര് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു, മാലാ യുബ്ദൂന ലക്, നിനക്ക് വെളിപ്പെടുത്തി തരാത്ത ചില കാര്യങ്ങൾ. എന്നിട്ട് അവർ പുറത്തു പറയണ എന്താ? ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈ, ഇക്കാര്യത്തിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇങ്ങനെയൊക്കെയുള്ള വലിയ തിരിച്ചടി ഉണ്ടാവുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാല് നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ
സാധിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതെന്താണ്? ഇപ്പം നമ്മൾ വേണമെന്ന് വെച്ചാൽ തന്നെ ഈ യുദ്ധത്തിൽ നമുക്ക് ഇതിനെ പ്രതിരോധിച്ച് തടഞ്ഞു നിർത്താൻ വല്ലതും ചെയ്യാനൊക്കെ സാധിക്കുമോ എന്നാണ് അവർ ചോദിച്ചത്. യഥാർത്ഥത്തിൽ അതാണോ അവരാശങ്കപ്പെടുത്തിയത്? അവരാശങ്കപ്പെടുത്തിയത് ഇനിയും യുദ്ധക്കളത്തിൽ നിന്നാൽ എന്റെ കാര്യം പരിങ്ങല്ലായി പോകും എന്ന പേടിയാണ്. അതാണ് മനസ്സിൽ അവർ ഒളിപ്പിച്ചു വെച്ചത്. പക്ഷെ പുറത്തു പറഞ്ഞതോ, ഇക്കാര്യത്തിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, നമ്മളുടെ പിടുത്തത്തിലോ നിയന്ത്രണത്തിലോ ആണോ ഇത് എന്നാണ് അവർ പുറത്ത് പറയുന്നുണ്ടായത്. യഖൂലൂന ലൗ കാന ലനാ ഫിൽ അംരി ശൈ മാ ഖുതിൽനാ ഹാഉന. അവർ പറയുന്ന എന്താണ്? ഖുൽ ഇന്നൽ അംറ കുല്ലു കുല്ലഹു ലില്ല. അതിനെ തുടർന്ന് അള്ളാഹു പറഞ്ഞത്, കാര്യങ്ങളൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, എല്ലാ കാര്യവും പൂർണ്ണമായി അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. യുഖ്ഫൂന ഫീ അംഫുസിഹിം, അവരവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു. മാലാ യുബ്ദൂന ലക്, പ്രവാചകരെ താങ്കളോട് അവർ തുറന്നു പറയാത്ത ചില കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. എന്താണ് ആ ഒളിപ്പിച്ചു വെച്ചത്? അവർക്ക് തന്നെ വല്ല വിപത്തും വന്നു പോകും, അവരോരോരുത്തരും കൊല്ലപ്പെട്ടു പോകും എന്നൊരു പേടിയാണ് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവർ പുറത്തു പറഞ്ഞ എന്താ, ഇത്രയും വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഇക്കാര്യത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വല്ല റോളും നമുക്കുണ്ടോ എന്നൊക്കെയാണ് അവർ പുറത്തു പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക അവർക്ക് തന്നെ ജീവാപായം വന്നു പോയി കളയുമോ എന്ന പേടിയാണ്, ഇതാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോ എന്നിട്ട് അവർ പറയുന്നത്, തുടർന്ന് അവർ പറയുന്നത്, യഖൂലൂന, അവരിങ്ങനെയാണ് പറയുന്നത്, ലൗ കാന ലനാ ഫിൽ അംരി ലൗ കാന ലനാ മിനൽ അംരി ഷൈഉൻ, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വല്ലതും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, മാ ഖുതിൽനാ ഹാഉന, നമ്മൾ ഇവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നില്ലല്ലോ. ഈ ഘട്ടത്തില് നമ്മളിൽപ്പെട്ട ചില ആളുകള് ഇവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നോ? നമുക്ക് വല്ല സ്വാധീനവും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് വല്ല ചെറുത്തുനിൽപ്പും ഒക്കെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ കൊല്ലപ്പെടുമായിരുന്നോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. യഖൂലൂൻ, അവർ പറയുന്നു, ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ, നമുക്ക് ഇക്കാര്യത്തിൽ വല്ല സ്വാധീനവും വല്ല നിലക്കും നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, മാ ഖുതിൽനാ ഹാഹുന, നമ്മൾ ഇവിടെ വെച്ച് ഈ വിധം കൊല്ലപ്പെടുമായിരുന്നില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. ഖുൽ ലൗ കുന്തും ഫീ ബുയൂതികും. അപ്പൊ അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയാൻ വേണ്ടി ആവശ്യപ്പെടുക, പറയുക, ലൗ കുന്തും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ ആയിരുന്നു എന്ന് വെക്കുക. യുദ്ധക്കളത്തിലായിരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നു എന്ന് വെക്കുക. ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ൽ, കൊല്ലപ്പെടണം എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഇറങ്ങി പുറത്തു വരുമായിരുന്നു, പുറപ്പെട്ടു വരുമായിരുന്നു. ഇലാ മലാജിഹിം, അവർ കൊല്ലപ്പെടേണ്ട സ്ഥലത്തേക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ കരുതുന്ന നിങ്ങളെ സാമർത്ഥ്യം കാണിച്ച് ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയത് എന്നല്ലേ? അതല്ല ശരി. നിങ്ങളിൽ ആരെങ്കിലും കൊല്ലപ്പെടണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അയാൾ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ പോലും എവിടെ വെച്ചാണോ അയാൾ കൊല്ലപ്പെടേണ്ടത്, ആ സ്ഥലത്തേക്ക് സമയമാകുമ്പോൾ അയാൾ ഇറങ്ങി പുറപ്പെട്ടു വരേണ്ടി വരും. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പോ നിങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടോ നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ കൊല്ലപ്പെടാതിരുന്നതും വേറെ ചിലരൊക്കെ കൊല്ലപ്പെട്ടു പോയതൊന്നും അങ്ങനെയല്ല. അത് നിങ്ങൾ ഒരിടത്ത് വെച്ച് കൊല്ലപ്പെടണം എന്നത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിൽ തന്നെ കഴിഞ്ഞ് കൂടുകയാണെങ്കിൽ, എങ്ങോട്ടും ഞങ്ങളൊന്നിനും പോകുന്നില്ല, യുദ്ധത്തിനൊന്നും ഇറങ്ങണില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും, നിങ്ങൾ എവിടെ വെച്ചാണോ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്, ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു വരിക തന്നെ ചെയ്യും. കാരണം എന്താ? അതിന് വേണ്ട എന്തെങ്കിലും ഒരു കാരണം അള്ളാഹു ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ വീട്ടില് സ്വസ്ഥത ഉള്ള ഒരു സ്ഥലം എന്നുള്ള നിലക്കാണല്ലോ വീട്ടിൽ നിൽക്കുന്നത് അല്ലെ? വീട്ടില് ആ സമയത്ത് സ്വസ്ഥത ഇല്ലാണ്ടായി മാറിയാൽ മതിയല്ലോ. ഇപ്പോ ഒരു അവിടെ ഒരു മിന്നലുണ്ടായി, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. വീട്ടില് അല്ലെങ്കിൽ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് കരുതുക, നിങ്ങൾ ഇറങ്ങി ഓടേണ്ടി വരൂലേ? അപ്പൊ നിങ്ങൾ എവിടെ എത്തും? എവിടെ വെച്ചാണോ നിങ്ങൾ ശത്രുക്കളോട് ഏറ്റുമുട്ടിയിട്ട് കൊല്ലപ്പെടാൻ അല്ല നിശ്ചയിച്ചിട്ടുള്ളത്, അവിടത്തേക്ക് നിങ്ങൾ എത്തും.
വീട്ടിലിരുന്നത് കൊണ്ട് സുരക്ഷിതാവുമോ? അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ. നിങ്ങൾ എവിടെ വെച്ച് ഏത് വിധത്തിൽ മരിക്കണം എന്നത് ആരാ തീരുമാനിക്കുന്നത്? അള്ളാഹുവാണ്. അതിലൊരു മാറ്റവും നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? യഖൂലൂന, അവരിങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ലൗ കാന ലന മിനൽ അംരി ശൈഉ, ഇക്കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനവും വല്ല നിലപാടും വല്ല നടപടിയും നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ, മാ ഖുതിൽനാ ഹൗന, നമ്മൾ ഇവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിടുന്നതിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ ഈ വിധത്തിൽ ഈ യുദ്ധക്കളത്തിൽ നമ്മളിൽ പെട്ട ചിലരൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ആണ് അവർ പറഞ്ഞത്. അപ്പോ അതിന് മറുപടി എന്താ അല്ലാഹു പറയുന്നത്? പ്രവാചകരെ, താങ്കൾ ഇങ്ങനെ പറയുക, ലൗ കുന്തും ഫീ ബുയൂതികും, ഖുൽ പറയുക, ലൗ കുന്തും ഫീ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ ആയിരുന്നാലും, ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു, കൊല്ലപ്പെടുക എന്നത് ആരുടെ കാര്യത്തിലാണോ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്, ആ ആള് ലബറസ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യും. ഇലാ മലാജിഹിം, എവിടെ വെച്ചാണോ അവർ വധിക്കപ്പെടേണ്ടത് ആ സ്ഥലത്തേക്ക്. മലാജിഹ എന്ന് പറഞ്ഞാല് കിടക്കുന്ന സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. എവിടെയാണോ അവർ കൊല്ലപ്പെട്ട് കിടക്കേണ്ടതായിട്ട് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്, ആ സ്ഥലത്തേക്ക് അവർ എത്തുക തന്നെ ചെയ്യും, അവർ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യും. വലിയ അള്ളാഹു മാഫി സുദൂരിക്കും, നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ളതിനെ അള്ളാഹു പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണിത്. എന്തിനു വേണ്ടിയാ അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ലി എബ്തലി അള്ളാഹു മാഫി സുദൂരിക്കും, നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള ഒരു കാര്യമുണ്ട്, അതെന്താ? നിങ്ങളുടെ ഈമാൻ. ആ ഈമാനെ ഉണ്ടോ ഇല്ലേ എന്ന് അള്ളാഹ് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള അവസരം അള്ളാഹ് സൃഷ്ടിക്കുന്നത്. പ്രതിസന്ധി ഉണ്ടാവുമ്പോഴേ ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവുള്ളൂ. വലി എബ്തലി അള്ളാഹു, അള്ളാഹുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, മാഫി സുദൂരിക്കും, നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ, നിങ്ങളുടെ നെഞ്ചുകളിലുള്ളത്, അതെന്താ? നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള ഈമാൻ. വലിയ മഹിസ മാഫി സുദൂബിക്കും, അതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുമാണ്. വലിയ മഹിസ യുമഹിസ എന്ന് പറഞ്ഞ കറ കളഞ്ഞതാക്കുക. മാഫി സുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചില നജസ്സുണ്ട്, ആ നജസ്സൊക്കെ കഴുകി വൃത്തിയാക്കി പോക്കിക്കളയാൻ വേണ്ടി, കറ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള ഈമാൻ പരീക്ഷിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള അശുദ്ധികളെ കറ കളഞ്ഞ് കറ തീർത്ത് അതിനൊക്കെ കഴുകി ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയും. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് എന്താണ് എന്നത് നന്നായി അറിയുന്നത് അള്ളാഹുവിനാണ്. വല്ലാഹു അലീമ്, അള്ളാഹു അറിയുന്നവനാണ്. ബിദാത്തി സുദൂർ, നെഞ്ചുകളിലുള്ളത് എന്താണ്? സദർ എന്ന് പറഞ്ഞ നെഞ്ചെന്നാണ്, സുദൂർ എന്ന് പറഞ്ഞ നെഞ്ചുകൾ. നെഞ്ചുകളിലുള്ളത് എന്താണ് എന്നത് അള്ളാഹുവിനാണ് സൂക്ഷ്മമായിട്ട് അറിയുക. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടിയ ആളുകൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. മക്കയിൽ അവർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയായിട്ടുണ്ട്, മദീനയിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ബദർ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളൊക്കെ അവർ നേരിട്ടിട്ടുണ്ട്. ആ ആളുകളെയാണ് വീണ്ടും അള്ളാഹു പരീക്ഷിക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ ഉള്ള ഈമാൻ പൂർണ്ണമായിട്ട് തിളക്കമുള്ളതായി അവർ തെളിയിക്കുന്നതിന് വേണ്ടിയും, അവരുടെ ഹൃദയങ്ങളിൽ ഉള്ള ചില ജീർണതകളെ, നജസ്സിനെ, മാലിന്യങ്ങളെയൊക്കെ തുടച്ചു നീക്കി അതിനെ ശുദ്ധിയുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയും, അതിനു വേണ്ടിയാണ് ഇത്തരം അവസരങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, നെഞ്ചകങ്ങളിലുള്ളത് എന്തൊക്കെയാണ്, ഏതൊക്കെ നെഞ്ചുകളിലാണ് ശുദ്ധിയുള്ളത്, ഏതൊക്കെ നെഞ്ചുകളിലാണ് അശുദ്ധിയുള്ളത് എന്നതൊക്കെ ആർക്കാണ് അറിയുക? അള്ളാഹുവിനാണ് അറിയുക. ഇന്നല്ലദീന തവല്ലവ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയൊരു കൂട്ടരുണ്ടല്ലോ, യൗമൽ തഖൽ ജമാനി, ഈ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ യുദ്ധം നടന്ന ആ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി കളഞ്ഞ ഒരു വിഭാഗം. ഇന്നമസ്തസല്ലഹുമുശ്ശൈത്താനു, അവരെ
അങ്ങനെ ചഞ്ചലരാക്കി മാറ്റിക്കളഞ്ഞത് പിശാചി തന്നെയാണ്. ഒരു സംശയം വേണ്ട, ആരുടെ കാര്യത്തിലാണ് ഇത് പറയുന്നത്? യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ സംഘം 1000 പേരുണ്ടായിരുന്നു അല്ലെ? ബദറിലേക്ക് ഉഹദിലേക്ക് പുറപ്പെട്ട ആ സംഘം 1000 പേരടങ്ങിയതായിരുന്നു. പാതി വഴിയിൽ വെച്ച് 300 പേര് 300 പേര് അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലൂലിന്റെ നേതൃത്വത്തിൽ പിന്തിരിഞ്ഞു പോയി കളഞ്ഞു. അവരെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന തവല്ലൗ മിൻകും, നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി കളഞ്ഞ ആ വിഭാഗം, യൗമൽ തഖൽ ജമാനി, ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ ദിവസം, ഇന്നമസ്തസല്ലഹുമു ശൈത്താനു, അവരെ പിഴപ്പിച്ചു കളഞ്ഞത്, അവരെ പാദങ്ങളെ ഇടർച്ചയുള്ളതാക്കി മാറ്റിയത്, അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിച്ചു കളഞ്ഞത് പിശാജ് തന്നെയാണ്. എന്ത് കാരണമായിട്ടാണ് പിശാജ് അവരെ പിഴപ്പിച്ചത്? നല്ല ഉറച്ച ഈമാനുള്ളവരെ പിശാജിന് പിഴപ്പിക്കാൻ കഴിയോ? ഇല്ല. ബിമാ കസബു, ബിബാലിമാ കസബു, അവരുടെ തന്നെ ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ട്, അവരുടെ തന്നെ ചില കയ്യിലിരിപ്പ് കാരണമായിട്ട് പിശാജാണ് അവരെ വഴിപിഴപ്പിച്ച് കളഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് വഴിമധ്യേ പിന്തിരിഞ്ഞു പോയി കളഞ്ഞ ആ വിഭാഗം, ആ വിഭാഗത്തിനെ പിശാജ് വഴിപിഴപ്പിച്ച് കളഞ്ഞത് അവരുടെ തന്നെ ചില തെറ്റായ ചെയ്തികൾ കാരണമായിട്ടാണ് എന്ന് പറഞ്ഞാൽ, അവരുടെ തന്നെ ഈമാന്റെ പോരായിക കാരണമായിട്ട്, അവരിലടങ്ങിയിട്ടുള്ള നിഫാഖ് കാരണമായിട്ട്, അവരുടെ ചില തെറ്റായ കർമ്മങ്ങളൊക്കെ കാരണമായിട്ടാണ് പിശാജിന് അവരെ വഴിതെറ്റിക്കാൻ സാധിച്ചത്. ഇവരുടെ മൗല ആരാണ്? അവര് വലിയായി സ്വീകരിച്ചത് പിശാജിനെയാണ്. അള്ളാഹുവിനെ വലിയായി സ്വീകരിച്ചവരെ അള്ളാഹു സംരക്ഷിക്കും, പിശാജിനെ വലിയായി സ്വീകരിച്ചവർക്ക് പിശാജാണ് വലിയായിട്ടുണ്ടാവുക. പിശാജ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിശാജാണ് അവരെ വഴിപിഴപ്പിച്ച് കളഞ്ഞത്, അവരെ ഇടർച്ചയുള്ളവരാക്കി മാറ്റിയത്, അവരെ പിന്തിരിപ്പിച്ച് കളഞ്ഞത് പിശാജാണ്. അത് അവരുടെ തന്നെ ചില കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. വലഖദ് അഫല്ലാഹു അൻഹും, എന്നിട്ടും അള്ളാഹു പറയുന്നത് എന്താ? വലഖദ് അഫല്ലാഹു അൻഹും, അള്ളാഹു അവരോട് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. നിങ്ങളൊന്ന് കേട്ടുനോക്കി, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ സംഘം, കപടവിശ്വാസികളുടെ നേതാവ്, അവരിലെ ഒരു വിഭാഗത്തിന് 1300 ആളുകളെ വഴിക്ക് വഴിയിൽ വെച്ച് തന്നെ തിരിച്ചു കൊണ്ടുപോയി കളഞ്ഞു, യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ കൊണ്ടുപോയി. ആ സംഘം പിന്തിരിഞ്ഞു പോകാൻ കാരണമായത് അവരിലെ തന്നെ ഈമാനില്ലായ്മ കൊണ്ട്, അവരുടെ തന്നെ തെറ്റായ കർമ്മങ്ങൾ കൊണ്ട്, അവരിലടങ്ങിയിട്ടുള്ള ചില കാപട്യം ഒക്കെ കാരണമായിട്ടാണ് എന്ന് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയുണ്ടായി. എന്നാൽ അതിനെ തുടർന്ന് അള്ളാഹു പറയണെന്താ? വലഖദ് അഫല്ലാഹു അൻഹും, അങ്ങനെയാണെങ്കിൽ പോലും അള്ളാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. വല്ലാത്തൊരു ഉദാരതയാണ് അള്ളാഹു ഇവിടെ കാണിക്കുന്നത്. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആളുകൾ നബിയെ പാതി വഴിയിൽ വെച്ചിട്ട് ഒറ്റപ്പെടുത്തി പോയി കളയുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ വഞ്ചന വേറെ ചെയ്യാനില്ല. അങ്ങനെയുള്ള വഞ്ചന ചെയ്ത ആ വിഭാഗവും അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയ്ക്ക് വിധേയമാവുകയാണ്. കാരണം എന്താ? അവരിൽ പല ആളുകളും പിൽക്കാലത്ത് ശരിയായ ഈമാനിലേക്ക് വരാനുള്ള ആളുകളായിരുന്നു. അവരിൽ ചില ആളുകൾ നിഫാഖിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകാനുള്ള വിധി ഏറ്റുവാങ്ങുന്നവരായി മാറിയെങ്കിൽ, കുറച്ചാളുകൾ അവരുടെ തെറ്റു തിരുത്തി ഈമാൻ ഉൾക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥതയോടുകൂടി പിൻപറ്റുന്ന ആളുകളായി മാറാനുള്ളവരും ആയിരുന്നു എന്നത് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ടാണ് അള്ളാഹു അവരോട് പൊതുവായിട്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്താണ്. മദീനയിലേക്ക് എത്തിയിട്ട് 2-3 വർഷങ്ങളായിട്ടേ ഉള്ളൂ. മുസ്ലിമീങ്ങൾ വലിയൊരു ശക്തിയൊന്നായി മാറിയിട്ടില്ല. ആ ഘട്ടത്തിൽ ആ ഒരു വലിയ സംഘം മുസ്ലിം സമൂഹത്തിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണമായി മാറുന്ന, മുസ്ലിം സമൂഹത്തിന് വലിയ ഒരു വലിയ ക്ഷതമായി മാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്തായാലും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരിൽപ്പെട്ട ചില ആളുകൾ തൗബ ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാനിടയുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വലഖദ് അഫല്ലാഹു അൻഹും, അള്ളാഹു അവരോട് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഇന്നല്ലാഹ ഗഫൂറും റഹീം, നിശ്ചയമായിട്ടും അള്ളാഹു ഒരുപാട്
പുറത്തു കൊടുക്കുന്നവനും ഗഫൂറുൻ ഹലീം ഒരുപാട് സഹനമുള്ളവനുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം, നിശ്ചയമായിട്ടും അല്ലാഹു ഒരുപാട് ഒരുപാട് പുറത്തു കൊടുക്കുന്നവൻ, ഏറെ പുറത്തു കൊടുക്കുന്നവനും അതേപോലെ ഹലീമുമാണ്. ഹലീം എന്ന് പറഞ്ഞാൽ എന്താ? സഹനമുള്ളവൻ. സഹനമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ സഹനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക അല്ലേ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പാതി വഴിയിൽ വെച്ച് നമ്മളെ ചതിച്ചുകൊണ്ട് പോയി കളയുക എന്ന് പറയുന്ന, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അത് സഹിക്കാനുള്ള, അതിനോട് ക്ഷമ അവലംബിക്കാനുള്ള ഒരു ഒരു കഴിവാണല്ലോ വേണ്ടത്. അപ്പൊ അള്ളാഹു ഈ ആളുകളോട് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്ന, അവർക്ക് പുറത്തു കൊടുക്കുന്നവനാണ്. അതോടൊപ്പം അവരുടെ ഇത്തരം ദുഷ്ചെയ്തികളെ സഹനത്തോടുകൂടി നേരിടുന്നവനുമാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈ പ്രത്യേകതകൾ, അള്ളാഹുവിൻ്റെ ഗഫൂറാണ് ഹലീമാണ് എന്ന ഈ രണ്ട് പ്രത്യേകതകൾ ഈ സന്ദർഭത്തു ഈ സന്ദർഭത്തിലെ ഈ സാഹചര്യവുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രണ്ട് പ്രത്യേകതകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും മുഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ച ഈ ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. സൂറത്തു ആലി ഇമ്രാനിലെ 149-ാമത്തെ ആയത്ത് മുതൽ 155-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ളത്. ഇനിയും ചില ആയത്തുകൾ, ഏതാനും ചില ആയത്തുകൾ കൂടി ഉഹദ് യുദ്ധത്തിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തലുകൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളാണ്. ഇൻഷാല്ലാ വരും നാളുകളിൽ നമുക്ക് ആ ഭാഗം കൂടി വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ, മുഖലിസുകളായ ആളുകളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസികളുടെ പഴയ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന, ഏറ്റവും നല്ല ഈമാൻ ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാസുദേവാനാ നിഹിൻ ലാഗറബിലാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.